സമർപ്പിക്കുന്നു.
Thank you.
पिता वे नन
ലോകം മുഴുവൻ ഗേയുമേ
பரிகாரம் செய்திடுவானால் அனைந்தோ மின் பிரிய மக்கள் மின் பிரிய சுதனும் எங்களுடைய ரட்சகராகும் நீசோதன் திருமேனியும் ஆத்மாவும் தெய்வத்துவம் அர்ப்பிக்கின்றோ. Thank you.
Adiga
നിത്യപിതാവേ ഞങ്ങളുടെയും പാരിന്റെയും പാപങ്ങൾ പരിഹാരം ചെയ്തിടുവാനായി അണയുന്നു നിൻ പ്രിയ മക്കൾ. നിൻ പ്രിയ സുതനും ഞങ്ങളുടെ രക്ഷകനാകും ഈശോദൻ. തിരുമേനിയുമാത്മാവും ദൈവത്വവും അർപ്പിക്കുന്നു. Jesus.
Love
കാഹളമൂതി പ്രകീർത്തിക്കുവിൻ, കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃദഹൊന്നാകെ. ബാബാപുത്രൻ രൂപായ്ക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങൾ അവൻ സുഖമാക്കും. നാട്ടിൽ നിന്നാദാമിൻ തുടരെയുയർത്തിയ തിരുസൂലോ ജീവനിലേക്കു പകർന്നു വരം ഭാഗമണച്ചു നിർത്തണമേ. സ്വർഗത്തിൽ നിന്ന് അച്ഛനെ രക്ഷിച്ചു മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നറിയ വിമോചനമരുളീര. തൻ പ്രിയ സുതനെ നിയോഗിച്ചോ ദൈവം നിത്യ സമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. വരുവിൻ കർത്താവിനെ വാഴ്ത്താം, വരുവിൻ മൃതിയെ മൃതിയാനെ, വിജയിച്ചവനെ വാഴ്ത്തിടാം. പുനരുത്ഥാനം നൽകുന്നോ ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു. നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. വാരൊളി ചൂഴ്ന്നു വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ. പാപികൾ പറയും കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ. ദൈവമേ നീ സുത്യർഹനാകുന്നു. മിശിഹാരണ്ടാമാതമിതാ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ. അവൻ നിന്റെ നാഥനാകുന്നു. ദൈവത്തിൻ തിരുമാതാവേ കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സുതനൊടുതി ദൈവാനുഗ്രഹമെന്നെന്നും. ആദ്യ മുതൽ എന്നേക്കുമാവീൻ ആരാധകരുടെ അർത്ഥനകൾ നിൻ തിരുസന്നിധി അണയട്ടെ. ദുഷ്ടപിശാചിൻ വഞ്ചനകൾ സാധാരണങ്ങൾ നകർത്തട്ടെ. സഹോദരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിന്റെ പാപങ്ങൾ പുറത്തിരിക്കുന്നു എന്ന് പാപിനിയോട് അരുളിച്ചത്
അവിടെ ആരംഭിച്ചേ ഉപമംഗലമായി ലോകജീവിതത്തിന് ശേഷം സമാധാനത്തോടെ ആത്മാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം കാഹളമൂതി പ്രകീർത്തിക്കുവിൻ, കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ, ബാബാപുത്രൻ രൂപാക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങളവൻ സുഖമാക്കും, നാട്ടത്തിൽ നിന്നാദാമിൻ തുടരെയുയർത്തിയ തിരുസൂലോ, ജീവനിനിച്ചു പകർന്നു വനം ഭാഗമണച്ചു നിറുത്തണമേ. സ്വർഗത്തിൽ നിന്നയച്ചനെ രക്ഷിച്ചു, മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നറിയ വിമോചനമരുളീര, തൻ പ്രിയ സുതനെ നിയോഗിച്ചോ ദൈവം നിത്യ സമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, അഭയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൻ വരുവിൻ. കർത്താവിനെ വാഴ്ത്താം വരുവിൻ, മൃതിയെ മൃതിയാനെ വിജയിച്ചവനെ വാഴ്ത്തീരാം, പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും.
Thank you.
Vinayan Vidaraj
ദൈവസന്നിധിയിൽ പൗലോ തിരുവാക്യങ്ങൾ
അവരെ സ്വീകരിക്കുന്നു. അമ്പരവീതിരാജനെ നല്ലും പരിശുദ്ധന്മാരണിയണിയാ എതിരെ പിന്നുനിരം നീറും ആനന്ദത്തിൻപടിയറയെ സ്ഥിരമായി വാടിടുമവരെല്ലാം ഭക്ഷണം തന്നു പറുതി തായി കഴുകി വൃക്ഷം മറ്റു മൃതിയേകി ഗാഗു തായി കഴുകി കുരിത മറ്റു എത്തേകി വിജിതാനാഥൻ മരണത്താ മരണത്തിന്റെ ജയമാകു അവയെല്ലാം നശ്വരങ്ങളാവുന്നു. ലോകവും അതിലൂടെ ആശകളും നിശൂന്യതയിൽ താഴും. സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന്
എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്തതിന് സഹായി ഇതു ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശിപ്പിക്കുവാൻ വേണ്ടി നാഥന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ വിധിഹായി കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊരുത്തുന്നവരുമായ വിധിഹായി മരിച്ചവരുടെ പാപങ്ങൾ പൊരുക്കുകയും അവരുടെ കുടുംബാംഗങ്ങളെയും ചാട്ടക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ക്രിസ്തുവിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാസിയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുജനു ജന്മം നൽകിയ നാഥ മരണത്തിൽ നീ പുനരുത്ഥാനം പകരും നല്ലോ വാഴ്ത്തിയിടും നീ മനുജനു ജന്മം നൽകിയ നാഥ മരണത്തിൽ നീ പുനരുത്ഥാനം പകരും നല്ലോ വാഴ്ത്തിയിടും ഒഴുകി വന്നു വാനവഗാനം കൂഴിയിൽ നിന്നും മൃതരുണരുന്നു നിത്യവിരുന്നിൻ പുലരിവരുന്നു ിരണിയും സുഹൃതികളോടെ നാഗം ചേര വരമരുടേ നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരനെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
പ്രകാശമുദിച്ചു വിധിയുടെ ദിവസം
I'm in the middle of the night.
ശബ്ദമുയർത്തുമ്പോൾ കല്ലറ തിളരുന്നു
പ്രിയ സഹോദരങ്ങളെ, പ്രവർത്തിൽ വെച്ചുള്ള മതസംസ്കാര കർമ്മങ്ങൾ ആരംഭിക്കാൻ പോകുന്നു. ഈ അവസരത്തിൽ പ്രത്യേകമായി നമുക്കറിയാം കോവിഡിന്റെ രോഗവ്യാപനം മൂലമുള്ള ഗവൺമെന്റ് നിയമങ്ങൾ വളരെയധികം ചിട്ടായിട്ട് ഫോളോ ചെയ്യുന്ന സമയമാണ്. ഈ അവസരത്തിൽ നമുക്കും ആ ഗവൺമെന്റിന്റെ നിയമങ്ങൾ പാലിച്ച് പോകാൻ ബാധ്യസ്ഥരാണ്. പ്രതി ശ്രദ്ധിക്കുക. യേശുദാ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഓരോ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. ആ നിയമങ്ങൾ ശരിയായി പാലിച്ചു പോകാൻ പ്രത്യേകം പാറയുടെ നിസ്സങ്കീർണമായ ജീവനെ ഞങ്ങളുടെ പാവമോചനത്തിനായി പലരെയും ആശീർവദിക്കണമേ. ഈ ജലത്തിൽ തന്നെ ഞങ്ങളുടെ വേഗം വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിനെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് വേണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കേണമേ. ഞങ്ങളെ ക്ലോഭരൂപപ്പെടുത്തരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കേണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തി മഹത്വം എന്നേക്കും ഏറേതാകുന്നു. ആമേൻ. കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും ഒരു രണ്ടത്തെ പൊഴുതയും അവരെയുമായ ദൈവത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ആകാശത്തിലെ ഭൂമിയുടെയും രാജാവും ജീവന്റെയും മണ്ഡലത്തിലെ നാഥനുമാകുന്നു പിതാവും പുത്രന്റെ പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം മുൽപ്പടിക്കെ തുല്യമാകുന്നു. പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ നിന്നും അവരെ അനുഗ്രഹം ഉണ്ടായിരിക്കും. ആദ്യമല്ല നീക്കുവാമേ. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം പെടുന്നവീകരിക്കുന്നതുമായ കർത്താവിൽ ഞങ്ങൾ ആരാധിക്കുകയും പൂഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ആകാശത്തിലെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മണ്ണത്തിലെയും നാഥനുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നയിക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം എന്റെ ഉപ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ സ്തുതി. ഞങ്ങളെ സൃഷ്ടിക്കുകയും ഉയർപ്പിക്കുകയും ചെയ്ത കർത്താവിൽ ഞങ്ങൾ ആരാധിക്കുകയും പോഴ്ത്തുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് ആകാശത്തെയും ഭൂമിയുടെയും രാജാവും ജീവനെയും മണ്ണത്തിനെയും നാഥനുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാനിടുവാൻ ദാസൻ വരമിന്നരുളേണം. ശ്രേയമഖിലമണയ്ക്കുന്നു പത്തിരു ശരണം.
മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ അരുശേരില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മരുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും ദേവിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു പൗലോസിന്റെ വാക്യങ്ങൾ ശാന്തി നിനക്ക് പകർന്നേടും മത്യറ പുണരുന്നു ക്ഷയമുള്ളോ രക്ഷയനാകും മത്യതയേവം സകലേശൻ നിതരാന്തോദനമാക്കുന്നു പിതാവിനുപുത്രനും വിശുദ്ധാത്മാവിനു സ്തുതി വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാനം പരിശുദ്ധന്മാ വാഴുമിടം ചേർക്കണമെന്നെ മകിലേശ എന്റെ വചനം കേൾക്കുകയും എന്നെ ഐശ്വര്യം വിശ്വസിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവൻ തിരികെ വിധേയനാവുകയില്ല, മണ്ണത്തിന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരൂപത്തിലെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം എടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായി പിതാവ് തന്റെ പുത്രനെ ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വലിയത്താനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പനും തിന്മ ചെയ്തവർ ധിരിയുടെ ഉയർപ്പനുമായി പുറത്തു വരും. പള്ളിയിലെ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ ഏറ്റവും പ്രായം ചെന്ന വ്യക്തിയാണ് ജീവിച്ചു ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി എന്റെ വിശ്വാസം ഞാൻ പ്രതീക്ഷിച്ചു. ഈ പ്രാവിനെ കുറിച്ച്
ഏതൊരു വ്യക്തിയോട് കൂടെ ചോദിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം ഇത് തന്നെ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഈ ഭൂമിയിൽ തന്നെ എത്തിച്ച ഇതും പറഞ്ഞിട്ട് രക്ഷയിലെ ഉയർത്തണം എന്ന് രക്ഷിക്കായിരുന്നു. ആ ഒരു തത്വം ദൈവത്തിന്റെ വചനം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം നല്ലപോലെ കഷ്ടപ്പാടുപെട്ട് നല്ലൊരു കൃഷിക്കാരനായിരുന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും അനുഭവത്തിൽ പറയുന്നത്. അങ്ങനെ നല്ലവണ്ണം യുദ്ധം ഭൂമിയിലെ തന്റെ ഈ ഭൂമിയുമായിട്ട് നന്നുമായിട്ട് യുദ്ധം ചെയ്ത് അദ്ദേഹത്തിന്റെ മകളെയെല്ലാം നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടു വന്നു. ഇതിനിടയിൽ ഒരു മകന്റെ മരണത്തിൽ സ്പർശം വഹിക്കുകയും ഭാര്യയുടെയും മകന്റെയും മരണത്തിൽ സ്പർശം വഹിക്കേണ്ടി വന്നു. എങ്കിലും അതെല്ലാം ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ചുകൊണ്ട് അദ്ദേഹം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എന്റെ ഇതെല്ലാം എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ലഭിച്ച് ആ വിശ്വാസം അതുങ്ങനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയും ഇരുന്നു. അവസാന നിമിഷം വരെ ആ വിശ്വാസത്തിൽ കാത്തു സൂക്ഷിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ആ പൗലോസ്ലീഹ പറഞ്ഞുള്ള ആ ഒരു വാചകം, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ ദൗത്യം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു, അത് ശരിയായ രീതിയിൽ തന്നെ നിർവഹിച്ചു നിർവഹിച്ച് കാണി ഭൂമിയിൽ നിന്നും ഈ പിതാവ് പോകുന്നു. നമ്മളെ സംബന്ധിച്ച് മരണമെന്ന് പറയുന്നത് ഒരിക്കലും ഒരു അവസാനം, ഒരു പുതിയൊരു ജീവിതത്തിലേക്കുള്ള ഒരു പോക്ക. ആ ഒരു വ്യൂഹം ഈ ഭൂമിയിലെ ജീവിതശേഷം സ്വർഗസ്വഭാവമുള്ള ജീവിതം. അതുകൊണ്ട് നമ്മളെപ്പോഴും പറയുന്നത് മനുഷ്യ നിദ്രയും ആയെന്നുള്ളതാണ്. ആ നിദ്രയെന്ന് പറയുന്നത് കാരണം മനുഷ്യൻ കപടങ്ങളിൽ നിദ്രയിലായതുകൊണ്ട് അവസാന ഒരു വിദ്യം ആ ദിനത്തിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു നിദ്രനായ വിഷയമായതാണ് നമ്മൾക്ക് കാണിച്ചു തരുന്നത്. ഉയർത്തില്ലാത്ത മരണത്തിൽ നിന്നും ഉദ്ധാനം ചെയ്യാൻ ഒരു വിഷയം. ആ വിഷയം പറയുന്നുണ്ട് ഞാനീ ഭൂമിയിൽ നിന്നും പ്രകൃതിയിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കുവാൻ വേണ്ടിയാണ്. അനേക ഭവനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു, അവരെ കാത്തിരിക്കുന്നു. അങ്ങനെ നമ്മൾക്ക് വേണ്ടി ഒരു മരണത്തിന് ശേഷം വേറൊരു ജീവിതമുണ്ട് എന്നുള്ള വലിയൊരു സത്യം വിശ്വം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഗോൾപദേശം പറഞ്ഞ കാരണം എന്റെ തിരിച്ചരിവും തിരിവെക്തവും ഭക്ഷിക്കുന്ന ആരും ഒരിക്കലും മരിക്കുകയില്ല, അവർ നിത്യജീവൻ ഉണ്ടായെന്ന് ഈശോ പറയുന്നു. അപ്പൊ നമ്മുടെയൊക്കെ ഒരു വേസ്തുവെന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ കത്തോലിക്കുന്നതിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈശോയുടെ തിരിച്ചരിവും തിരിവെക്തവും സ്വീകരിച്ചത്, ആ സ്വീകരിച്ച നമുക്ക് നമ്മുടെ ആത്മാവിന് ഭോജനമായ ആ തിരിച്ചരിവും തിരിവെക്തവും സ്വീകരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിത്യജീവൻ ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രത്യാശയാണ് നമ്മുടെയൊക്കെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുകയും നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു അർത്ഥം നൽകുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മളൊരു ജീവിതത്തിലെ ആ നിത്യ സൗഭാഗ്യത്തിന് വേണ്ടി സകല സ്വർഗത്തിലെ സകല വിശ്വടൊപ്പം തുടിക്കുവാൻ വേണ്ടി ഈ പിതാവും സ്വർഗത്തിലേക്ക് തന്നെ വന്ന ആ ഭവനത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യും. ഏത് ഭവനത്തിലാണോ വന്നത് ആ ഭവനത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യും. ഇവിടെ നമുക്കും ഈ പിതാവിനോട് പ്രാർത്ഥിക്കും. അദ്ദേഹത്തിലെ ആത്മാവിനെ സ്വർഗത്തിൽ മാനാകമാർ സ്വീകരിച്ച് സ്വർഗ സൗഭാഗ്യത്തിൽ സകല വിശ്വടൊപ്പം ദൈവത്തെ സ്തുതിക്കാനുള്ള ഭാഗ്യം നൽകണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും. നമുക്കറിയാം ഏതൊരു വ്യക്തിയും മനുഷ്യൻ പറഞ്ഞ പൂർണ്ണനായ വ്യക്തിയാണ്. ക്രിസ്തു മാത്രമാണ് പൂർണ്ണനായ മനുഷ്യനും പൂർണ്ണനായ ജീവൻ. നമ്മളെല്ലാവരും ബലഹീനരാണ്. ബലഹീനതയായി നമ്മളിൽ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ചിന്തകൾ കൊണ്ട് അറിഞ്ഞു മറിയായ തെറ്റിലേക്ക് സ്വാഭാവികം. അതുപോലെ ഈ അപ്പശ്വര ജീവിതത്തിലും വാക്കും കൊണ്ട് പ്രവൃത്തി കൊണ്ട് ചിന്തകൾ കൊണ്ടുമൊക്കെ അറിഞ്ഞു മറിയ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തെറ്റുകളെ കുറിച്ച് പശ്ചാത്തലിക്കാൻ സാധിച്ചു പോയിട്ടുണ്ടായെങ്കിൽ അവയെല്ലാം ക്ഷമിച്ച് താൽവരയിൽ നമുക്ക് വേണ്ടി ചിന്തിയ ആ തിരിയേറ്റത്താൽ ഈ ആത്മാവിന്റെ കടകൾക്കിടയിൽ വിശുദ്ധീകരിച്ച് സ്വർഗ്ഗത്തിലെ ആത്മാവിനെ സ്വീകരിക്കാൻ പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ മക്കളുടെ ജീവിതത്തിലും ഈ പിതാവിൽ നിന്നും പറഞ്ഞു പോകുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ സാധ്യത എപ്പോഴും വീടുണ്ട്. ഞാൻ നമുക്കറിയാം പള്ളിയിൽ വെച്ച് അവസാന സമയത്ത് ഒരു സന്ദേശം രീതിയിലുള്ള ഒരു പാത്രം അവിടെ പറയുന്നത് ഞാൻ നിങ്ങൾ അറന്നു പോകുന്നുവെങ്കിൽ നിങ്ങളുടെ സ്നേഹം എന്റെ സ്നേഹം എന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നു. ഇന്ന് ഈ പ്രിയം ഇവിടെ കിടന്നുകൊണ്ട് ഈ പിതാവ് പറയുന്ന മക്കളോട് പറയുന്ന കാര്യമുണ്ട്, ഞാൻ നിങ്ങളെ നടന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ആ സ്നേഹം നിലനിർത്തിരുന്ന ആ സാന്നിധ്യമുണ്ട്. അതോടൊപ്പം സ്വർഗത്തിലിരുന്ന് ഈ കുടുംബത്തിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും മാറ്റി സംരക്ഷിക്കാൻ വേണ്ടി പിതാവ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യമെന്ന് പറയും ഈ പിതാവിനെ പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഈ പിതാവ് കാണിച്ചു തന്ന നല്ല മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുക. അത് മക്കളുടെ ജീവിതത്തെ പ്രാവർത്തികമാക്കി അവരുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് ഈ പിതാവിനോട് മറ്റു ചെയ്യാവുന്ന ഏറ്റവും നല്ല പുണ്യമെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് നമുക്കും ഈ പിതാവിനെതിരെ നൽകുന്ന നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ച് അദ്ദേഹം നൽകിയ നല്ല മാതൃകകൾ ജീവിതം സ്വീകരിച്ച് ജീവിതം പ്രത്യേകിച്ച് കഠിന അധ്വാനത്തിന് വേണ്ടി കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ച മണ്ണിനോട് മല്ലിടുവാൻ വേണ്ടി തയ്യാറാകുന്ന മനോഭാവം ഇന്നത്തെ സംസ്കാരത്തിൽ അതൊക്കെ നഷ്ടപ്പെട്ടു വരികയാണ്. അപ്പോൾ ഇതുപോലെയുള്ള തലമുറകൾ വളരെ കുറഞ്ഞിട്ടിരിക്കുന്നു. കാരണം ഇവരെയൊക്കെ ജീവിതങ്ങൾ എടുത്ത് എഴുതുവാണെങ്കിൽ, ഇവരെ പുസ്തകങ്ങൾ എഴുതുവാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തെ കുട്ടികൾക്കൊക്കെ ഞെട്ടിത്തരിക്കുന്ന രീതിയിലുള്ള ചരിത്രങ്ങളാണ്. കാരണം അത്രയധികം കഷ്ടപ്പാടുകളാണ്.
ഇതൊക്കെ ഒത്തിരി സൗകര്യങ്ങളുണ്ടായിട്ട് നമ്മൾക്ക് കഷ്ടപ്പാടാണ് ഇഷ്ടപ്പാടെന്ന് പറയും. പക്ഷേ ഇവർക്ക് ഒന്നുമില്ല എന്ന കഷ്ടപ്പാടുകളിലെ ഒത്തിരി ഞാൻ ഒത്തിരി ഒത്തിരി അധ്വാനിച്ച് ജീവിച്ചവരാണ്. ഇതൊരു അത്ര സൗകര്യങ്ങളിൽ എല്ലാം തലച്ചുപടികളായിട്ട് കാലുകൊണ്ട് നടന്നുമൊക്കെ ലോകത്ത് നടന്നുമൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ പട്ടിണി കിടന്നിട്ടുണ്ടാകാം, ഒരു നേരത്തെ ആഹാരത്തിന് ചിലപ്പോൾ വിഷമിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതെല്ലാം എടുത്തുകൊണ്ട് അവർ കഷ്ടപ്പാടുപെട്ട മക്കൾക്ക് വേണ്ടിയുമൊക്കെ വളർത്തി കുടുംബത്തിനും നല്ല നിലയിൽ എത്തുവാൻ, ഞങ്ങളുടെ മക്കളെ ദൈവം നൽകിയ മക്കളെ നല്ല രീതിയിൽ വളർത്തി അവർക്ക് വേണ്ടി നല്ലൊരു ഭാവി ഉണ്ടാകുവാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ കഷ്ടപ്പാട് അധ്വാനിച്ച് ജീവിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു മകളെ ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ സേവനത്തിന് വേണ്ടി സുസ്ഥാക്കാൻ വേണ്ടിയിട്ട് അവിടെ ആ മകൾക്ക് വേണ്ടി ഇന്നായി പിതാവ് സ്വന്തം പ്രാർത്ഥിക്കും. ആ പിതാവും മകളും തന്റെ കർമ്മ മേഖലകളിൽ തന്റെ പിതാവ് കാണിച്ച വഴിക്കനുസരിച്ചുള്ള ഒരു നല്ല മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ ജീവിതം ധരിച്ചു ചെയ്യാൻ വേണ്ടി ഇപ്പോൾ സേവനം ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടിയുള്ള ദൈവത്തിന് വേണ്ടി എല്ലാ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത ഈ പിതാവ്, അപ്പോൾ ഈ പിതാവിന് വേണ്ടി നമുക്ക് നല്ല ഞാൻ പ്രേപ്പ് നൽകാം. ഈ പിതാവിന്റെ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ പിതാവിന്റെ ദുഃഖത്തിൽ വിഷമിച്ചുകൊണ്ട് ഓരോ മക്കൾക്കും ഒരിക്കൽ കൂടി എല്ലാവരും അനുശോചനം രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ ഈ വേദനകളിൽ നിന്നെല്ലാം ദൈവത്തിന് ദൈവം ഉണ്ടാകട്ടെയെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെ ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കണ്ട തോന്നണേ എന്ന് പ്രാർത്ഥിക്കാം. അന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യാതെ നിന്നെ കർത്തനെയാൽ ഈ ലോകം വിട്ടുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യമംഗലത്തിന് പ്രമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്നെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശുദ്ധനായി പ്രത്യർഗ്യ വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം തന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നിയമമനുസരിച്ച് 20 പേർക്ക് പള്ളിക്കകത്ത് പ്രവേശിച്ച് കർമ്മത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. പള്ളിക്കകത്ത് പ്രവേശിക്കുന്നവർ പള്ളിക്കകത്ത് ബാധിക്ക തന്നെ സാനിറ്റൈസർ ഉണ്ട്. ആ സാനിറ്റൈസർ കൊണ്ട് കൈകൾ കഴുകിയതിനു ശേഷമേ പള്ളിക്കകത്തേക്ക് പ്രവേശിക്കാവൂ. എല്ലാ കർമ്മങ്ങളും പള്ളിക്കകത്ത് വെച്ച് നടത്തി പ്രസ്ഥാനപ്പെട്ടി അടച്ച് നമ്മൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഏറ്റവും അത്യാവശ്യമുള്ളവരെ ഇപ്പോൾ പള്ളി പോരാത്തവർ ഇപ്പോൾ ഈ സമയത്ത് അന്തിശമ്പളമൊക്കെ നൽകാവുന്നതാണ്. പിന്നെ സഹകരിക്കണമെന്ന ഗവൺമെന്റ് നിങ്ങളെ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിനനുസരിച്ച് നിങ്ങൾ പാലിക്കാൻ നിങ്ങൾ പ്രത്യേകം പരിശ്രമിക്കുകയും ചെയ്യും. എന്റെ സഹോദരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയ നീയായി നൽകിയ വസതി പരിശുദ്ധന്മാ പരമാനന്ദം ുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോ പാപ്പിടമേ പ്രഭയുടെ നാട്ടിൽ എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Thank you.
അവർ വിലപിക്കുന്നു. ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. Thank you.
ശിക്ഷയാളെ ദൈവനിലയുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കാറാകട്ടെ. Thank you.
Thank you.
ശതം വ്യാഖ്യാനങ്ങൾ ശരിയായ